നമസ്കാരം. സംസ്ഥാന സർക്കാർ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ നെഞ്ചത്തടിച്ചതുപോലെ യാത്രക്കാരുടെ കരണത്തടിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. പകുതിക്ക് വെച്ച് ഇറങ്ങിയാലും മുഴുവൻ യാത്രാ നിരക്കും യാത്രക്കാർ കൊടുക്കണം. ഇത് നല്ല കഥയാണ്. കയ്യിലെ പൈസ ചിലവാക്കി കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുന്ന പോലെയാണ് കാര്യങ്ങളുടെ പോക്ക്. കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജീവനക്കാരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് പോരെ സർക്കാരെ കാശ് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ. ലോക്ക്ഡൌൺ ആയതിൽ പിന്നെ ഈ ജീവനക്കാരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവർ എങ്ങനെ ജീവിക്കുന്നുണ്ടെന്ന് തിരക്കിയിട്ടുണ്ടോ? കൊറോണ പ്രതിസന്ധിയിൽ കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജീവനക്കാർ കഴിയാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷമാകാൻ പോകുകയാണ്. എല്ലാ കാര്യങ്ങളെയും കുറിച്ച് വൈകാരികമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ ഇവരെപ്പറ്റി അന്വേഷിക്കുന്നത് പോലുമില്ല. കെ എസ് ആർ ടി സിക്ക് നട്ടലൊടിഞ്ഞ അവസ്ഥയായി. കോവിഡ് ഭീതിയിൽ ആളുകൾ പുറത്തിറങ്ങുന്നത് കുറച്ചതും യാത്രകൾ കുറഞ്ഞതുമാണ് കെ എസ് ആർ ടി സിക്ക് വിനയായത്. ആ വിനയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ തീരുമാനം. ആരൊക്കെ എവിടേക്ക് പോയാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് പണം കിട്ടിയാൽ മതി അല്ലേ? അതേസമയം ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് 21 മുതൽ ജനുവരി 4 വരെ കെ എസ് ആർ ടി സി പ്രത്യേക സംസ്ഥാനാന്തര സർവീസ് നടത്തും. എവിടുന്നൊക്കെ പൈസ വരാമോ അവിടുന്നൊക്കെ പൈസ വാരുന്ന പദ്ധതി. ലോക്ക്ഡൌൺ കാലത്ത് മുഴുവൻ ശമ്പളവും കൊടുക്കാനായിരുന്നു നിർദ്ദേശമെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് ശമ്പളം കൊടുത്താൽ മതിയെന്നാണ് തീരുമാനം. ഷെഡ്യൂളുകളുടെ എണ്ണം അഞ്ചിലൊന്നായി കുറഞ്ഞതോടെ ഇവർക്ക് ജോലിയേ ഇല്ലാതെയായി. ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ കാരണം താൽക്കാലിക ജീവനക്കാർ ആത്മഹത്യയ്ക്ക് പോലും ശ്രമിച്ചിരുന്നു. എന്നിട്ട് പോലും ഒരു അനുകൂല നടപടിയെടുക്കാൻ കെ എസ് ആർ ടി സി അധികൃതർക്കോ സംസ്ഥാന സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കെ എസ് ആർ ടി സി കണ്ടക്ടർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് വൻ വിവാദമായിരുന്നു. പകുതി ശമ്പളം മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന കാരണത്താൽ തിരുവനന്തപുരം ഡിപ്പോയിലെ കണ്ടക്ടർ വിനോദ് കുമാറാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇങ്ങനെ എത്ര പേർ ശ്രമിച്ചിട്ടുണ്ട്? വാർത്തകൾ ഇടം പിടിച്ചവരും ഇടം പിടിക്കാത്തവരുമായി എത്രയോ പേർ. ഈ പ്രതിസന്ധികൾക്കൊന്നും പിണറായി സർക്കാരിന്റെ ഫയലിൽ കണക്കില്ലാതെയായി പോയിരിക്കുകയാണ്. ജീവനക്കാരുടെ നേരെയുള്ള അതിക്രമങ്ങൾ ഒരിടത്തേക്ക് ഒതുക്കി വെച്ചിട്ട് ഇപ്പോൾ നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവർക്ക് നേരെ തിരഞ്ഞിരിക്കുകയാണ് സർക്കാരും കെ എസ് ആർ ടി സിയും. ഈ കൊറോണ കാലത്ത് ഇനി വണ്ടിക്കൂലിക്ക് പ്രത്യേകം പൈസ ഉണ്ടാക്കേണ്ടി വരുന്ന അവസ്ഥയിലായി നമ്മളൊക്കെ. വെബ് ഡെസ്ക് തത്വമായി.